പിടങ്ങി. അതാണ് സംഭവം. ഇടി പിടങ്ങണ്ട. ഹായ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് കുഞ്ഞാറ്റിനായിട്ടാണ് വന്നത്. കുഞ്ഞാറ്റിക്ക് ഭയങ്കര ആഗ്രഹം, അവളായിട്ട് വീഡിയോ ഒന്നും ചെയ്യണില്ല എന്ന്, ഭയങ്കര പരിഭവം. അപ്പോൾ എന്തെങ്കിലുമൊക്കെ ചെയ്യണം, അമ്മ എന്നെയിട്ട് വീഡിയോ എടുക്കുക, എനിക്ക് വീഡിയോയിൽ ഇരിക്കണം, എനിക്ക് എന്തെങ്കിലുമൊക്കെ പറയണം, അങ്ങനെയൊക്കെയാണ് എന്നും പരാതിയാണ്. അപ്പോൾ ഇന്ന് അവളായിട്ട് എന്ത് വീഡിയോ ചെയ്യാമെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. അപ്പോൾ അവൾ ചെറുതല്ല, അവൾക്ക് പറ്റിയ കാര്യങ്ങളൊന്നും നമ്മൾ ചെയ്യുന്നില്ലല്ലോ. അപ്പോൾ അവൾക്ക് ഇങ്ങനെ വർത്തമാനം പറയാനൊക്കെ ഇങ്ങനെ വരുന്നേ ഉള്ളൂ, പഠിക്കുകയാണ്, എന്താ പറയുക, എൽ കെ ജിയിലായിട്ടുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് വീഡിയോ ആണ് അവളായിട്ട് എടുക്കുക എന്നുള്ളിങ്ങനെ വിചാരിച്ചിരിക്കുകയായിരുന്നു. അപ്പോൾ അവൾ ഓരോരുത്തരുടെ വീഡിയോ ഒക്കെ കാണുമ്പോൾ ഇങ്ങനെ പറയും, നമുക്ക് അതുപോലെ ചെയ്യാം. പക്ഷേ അതിൽ ചെയ്യുന്ന കുട്ടികളൊക്കെ കുറച്ചും കൂടി വലിയ കുട്ടികളാണ്. അപ്പോൾ അവർക്ക് ചെയ്യണ ഫോണിൽ കാണുന്നുണ്ട് അവള്. പക്ഷേ അവർ ചെയ്യണ പോലെ അവൾക്ക് ചെയ്യണമെന്നുണ്ട്. പക്ഷെ അവൾക്ക് പറ്റില്ലല്ലോ, അറിയില്ലല്ലോ എന്താന്ന് ഏതാന്നു. ചെറിയ കുട്ടികൾക്ക് അങ്ങനെ ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഇവൾക്ക് പറ്റണ കാര്യം ഇപ്പം ഞാൻ വിചാരിച്ചാല് പഠിക്കണ സംഭവം തന്നെയാണ് ചെയ്യാന്ന് വിചാരിക്കുന്നത്. അപ്പോൾ ടെക്സ്റ്റ് ബുക്കിലുള്ള ഓരോ പിക്ചർ കാട്ടി കൊടുത്തിട്ട് അവള് എന്താന്ന് അവളോട് ചോദിച്ചു, ഞങ്ങൾ അതിന് ആൻസർ പറയാം. അറിയണ തന്നെയാണ്, പഠിച്ച് തറായിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. എഴുതാ അവൾക്ക് അറിയില്ല, എന്നാലും പറയാ. ഉണ്ണി ഇവിടെ ഇരിക്കുന്നുണ്ട്, ചെറിയ ആൾ ഇവിടെ ഇരിക്കുന്നുണ്ട്, അവ എന്തൊക്കെയോ പറയാണ് കേട്ടോ. അപ്പോ അവൾക്ക് ചിത്രം കാണിച്ചു കൊടുക്കും, അപ്പൊ അവൾ എന്താന്ന് പറയണം. അതാണ് ഇപ്പൊ ചെയ്യണത്. അപ്പൊ അറിയണത് തന്നെയാണ്, എന്നാലും അവൾക്ക് അതൊരു സന്തോഷം. അതല്ല അതല്ല നമ്മള് ചെയ്യുന്നത്, അത് വേറെ ഏതോ വീഡിയോയിൽ കണ്ടിട്ടുള്ള കാര്യമാണ് പറയണത് കേട്ടാ. അപ്പോൾ ഇപ്പോൾ ഇതാണ് ചെയ്യുന്നത്. അവൾക്ക് ഇത് പറ്റില്ല. അവൾ പറയണതെന്ന് വെച്ചാൽ നമ്മൾ പുറത്തിങ്ങനെ എഴുതില്ലേ, പുറത്ത് എഴുതുമ്പോൾ ഞാൻ അവളെ പുറത്ത് എഴുതണമെങ്കിൽ അവളത് എന്താന്ന് എഴുതി കാണിക്കണം. ആ സംഭവമാണ്. അപ്പോൾ നമുക്ക് പേരൊക്കെ എഴുതി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവൾക്ക് അത് എഴുതാനായിട്ട് പറ്റില്ല. ലെറ്റേഴ്സൊക്കെ പിന്നെയും പിടുത്തം കിട്ടുള്ളൂ. അപ്പോൾ അത് നമുക്ക് പിന്നെ ചെയ്യാം കേട്ടോ കുഞ്ഞേ. അപ്പോൾ ഇപ്പം എന്തായാലും ഇങ്ങനെ പോട്ടെ. അപ്പോൾ ചിത്രം കാണിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അവൾ എന്താണെന്ന് പറയുക, അത്രേ ഉള്ളൂ ഇപ്പോൾ ചെയ്യണത്. അപ്പോൾ അവൾക്ക് അതൊരു സന്തോഷമായിക്കോട്ടെ എന്നും കരുതി. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. വീഡിയോ കണ്ട് ഇഷ്ടമാണെങ്കിൽ പറയും, നീ പറയും, നിനക്കല്ലേ പറയാം ഇഷ്ടം. ആ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, തൊട്ടപ്പുറത്തുള്ള ബെൽബട്ടൺ അമർത്തണം. അപ്പോ ഇനി ഞങ്ങള് വീഡിയോസ് ഞങ്ങളെ വീഡിയോസൊക്കെ കാണണം, മുഴുവനായിട്ടും കാണണം കേട്ടോ. അപ്പൊ അകുതി ഏറ്റ് വെച്ച് പോവരുത്, മുഴുവനായിട്ടും കാണണം. ഇനി ഞങ്ങള് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ വീഡിയോയില് വരാന്ന് പറയും. ഇനി കുട്ടീനായിട്ട് ഇടയ്ക്കിടയ്ക്ക് വീഡിയോയില് വരാം കേട്ടാ. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോവാ, നേരെ വീഡിയോയിലേക്ക് പോവാ. അപ്പോ കുഞ്ഞാറ്റിക്ക് മൂന്ന് ടേമാണ് ഇട്ടുള്ളത്. മൂന്ന് ടേമില് യു വരെ അങ്ങോട്ട് എടുത്തിട്ടുള്ളൂ എന്ന് തോന്നുന്നു. അപ്പോൾ ഫസ്റ്റ് ടേമില് കുറച്ച് ക്വസ്റ്റ്, എന്താ പറയുക, പിക്ചർ കാട്ടി കൊടുത്തിട്ട് അത് എന്താന്ന് ചോദിക്കുന്നത്, എ തൊട്ടിട്ട് യു വരെ. അപ്പോൾ ചോദിക്കുന്ന ചോദ്യത്തിൻ്റെ സംഭവം പിക്ചർ ഞാൻ സ്ക്രീനിൽ കാണിക്കാം കേട്ടോ. അപ്പൊ ഫസ്റ്റ് എ വെച്ചിട്ട് ഞാൻ ഒരെണ്ണം ചോദിക്കുന്നുള്ളൂ. ഇതിൽ കുറെ ഐറ്റംസ് ഉണ്ട്. അപ്പൊ എ വെച്ചിട്ട് ഏതെങ്കിലും ഒന്ന് ചോദിക്കാം. അത് ചോദിക്കേണ്ടത് ഞാൻ ഇവിടെ അങ്ങനെ ഒരു പേജിൽ എഴുതി വെച്ചിട്ടുണ്ട്. തെറ്റണ്ടാന്ന് കരുതിട്ടേ, പേജിൽ ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്. കടാ ഉറുമ്പിന്റെ ആദ്യം ചോദിക്കുന്നു. അപ്പൊ ഞാൻ ഉറുമ്പ് ചോദിക്കുന്നില്ല. ഇതെന്നിട്ടാ ഉറുമ്പിന്റെ ചോദിച്ചിട്ടുണ്ട് കേട്ടോ. ആന്റി അപ്പൊ ഒരെണ്ണം കൂടി പറ. ഇതെന്താ? എയറോപ്ലെയിൻ. ഓക്കെ, ഇനി നമ്മള് ബി ചോദിക്കുകയാണ്. ബി കുറെ സാധനം ഒക്കെ പറയണോ? എന്തിനൊക്കെ പറയണേ? അതൊക്കെ പറയും, വേഗം വേഗം പറഞ്ഞു. നമ്മള് ബി ചോദിക്കുകയാണ്. ഇതെന്താ? ബട്ടർഫ്ലൈ. തേർഡ് സി വെച്ചിട്ട് ഏതാ ചോദിക്കുക? ഇത് ക്ലോക്ക്. നമ്മൾക്ക് ഇതൊക്കെ അറിയണത് തന്നെയാ, വലിയ കാര്യമൊന്നുമില്ല. അടുത്തത് ഇത് അടുത്തത് ഇ വെച്ചിട്ട് പറഞ്ഞു. ഇത് മതി. എന്നാ ഇത് പറ. എഗ്. എന്താ? മുട്ടയല്ല, മുട്ട. അടുത്തത് ഇ കഴിഞ്ഞു. എഫ് വെച്ചിട്ട് ഇത് ഫോക്സ്. ഫോക്സ് എന്താ? കുറുക്കൻ. അടുത്തത് ജി വെച്ചിട്ട് ഇത് ഗ്രേപ്സ്. അടുത്തത് എച്ച് വെച്ചിട്ട് ഇത് ഹോർസ്. ഹോർസ് എന്താ?
കുതിര കുയില അടുത്തത് ഐ വെച്ചിട്ട് കിട്ടണോ ഇതെന്താ ഓന്തിനെന്താ പറയാ ആ ഓന്തിനെന്താ പറയാൻ കിട്ടില്ല അപ്പൊ അത് വേണ്ട ഇത് മതി ആ ഇതെന്താ ഐസ്ക്രീം ശരിക്ക് പറ അതങ്ങോട്ട് വീഴൂട്ടാ ഞങ്ങൾ ടെറസിന്റെ മേലെ ഇരിക്കുന്നത് അടുത്തത് ഐ കഴിഞ്ഞു ആ ഫസ്റ്റ് ടേമിലത്തെ ഐ വരെ ഉള്ളു സെക്കൻഡ് ടേം എടുത്തു സെക്കൻഡ് ടേം ഐ അല്ലെ നിർത്തിയത് നമ്മള് ഓക്കെ ഇനി നമ്മള് ജെ 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 ജെയിൽ കൊറേ ഉണ്ട് എല്ലാത്തിലും കൊറേ ഉണ്ട് അപ്പൊ ജെ വെച്ചിട്ട് ഏതാ ഇത് ജീപ്പ് ഇനി അടുത്തത് കെ കെ വെച്ച ഇത് കങ്കാരു അടുത്തത് എല്ല് വെച്ചിട്ട് ഇത് ലോലിപോപ്പ് ലോലിപോപ്പ് എന്നും തിന്നുന്ന സാധനമായ കാരണം കുഴപ്പമില്ല പിന്നെ എം വെച്ചിട്ട് ഇത് മങ്കി കുരങ്ങനല്ല കുരങ്ങൻ ക്യൂരങ്ങനല്ല കുരങ്ങൻ അടുത്തത് എന്നെ വെച്ചിട്ട് നോസ് നെക്ലേസ് അടുത്തത് ഓ ഓ വെച്ചിട്ട് ഓംപ്ലേറ്റ് പി പി വെച്ചിട്ട് ഏത് ഇതെന്താ പാരറ്റ് ഞങ്ങൾക്ക് ഉണ്ടായിരുന്നു ഒരു പാരറ്റ് നായ കടിച്ചു അടുത്തത് ക്യൂ ഡോഗ് കടിച്ചു അടുത്തത് ക്യൂ വെച്ചിട്ട് അപ്പൊ ഇതെന്താ അടുത്ത ആർ റാബിറ്റ് ഞങ്ങൾക്ക് റാബിറ്റ് ഉണ്ട് അവിടെ അടിയിലുണ്ട് അല്ലേ അവിടെ അടിയിലുണ്ട് റാബിറ്റ് അപ്പൊ സെക്കൻഡ് ടൈം കഴിഞ്ഞു പിന്നെ പല്ലേക്കണ്ടേ മൊയലിന് മൊയൽ പല്ലേക്കോ അടുത്തത് തേർഡ് ടൈമാണ് കേട്ടോ തേർഡ് ടൈമില് എസ് ലവ് ബേഴ്സ് ഉണ്ട് ഞങ്ങളെ വീട്ടില് എസ് എസ് വെച്ചിട്ട് ഇത് പറ സ്റ്റാർ സ്റ്റാർ നമ്മൾ എപ്പോഴാ ഇടുക വീട്ടില് ക്രിസ്മസ് അപ്പൂപ്പും വരുമ്പോ ആവും അപ്പാ അപ്പ അടുത്ത് ടീ വെച്ചിട്ട് ഇത് ടൊമാറ്റോ യു യൂണിഫോം നമുക്ക് ഇടാൻ ഭാഗ്യമില്ല അല്ലേ അപ്പൊ യു വരെ എടുത്തിട്ടുള്ളൂ ബാക്കി അവിടെ നമ്മൾ ടീച്ചർ എടുത്തിട്ടില്ല അപ്പൊ നമ്മള് യു വരെ പറയിക്കണുള്ളൂ മീല് വല്ലതും കിട്ടുമോന്ന് അറിയില്ല കിട്ടാൻ ചാൻസ് ഇല്ല അപ്പൊ അത്രയും മതി നമുക്ക് അപ്പോൾ എല്ലാതും കറക്റ്റായിട്ട് ആൻസർ പറഞ്ഞിട്ട് നല്ല കുട്ടിയാണ് അപ്പൊ അവൾക്ക് അറിയണത് തന്നെയാണ് എന്നാലും അവളുടെ ഒരു സന്തോഷത്തിന് ഞങ്ങള് ചെറിയൊരു വീഡിയോ എടുത്തു എന്നുള്ളൂ ആർക്കും ബോറടിച്ചിട്ടുണ്ടാവില്ല എന്ന് വിശ്വസിക്കുന്നു കളിക്കാൻ വിളിക്കുമ്പോ കളിക്കാൻ വരില്ല അതാണ് കുട്ടി ഉദ്ദേശിച്ചത് കേട്ടോ അപ്പൊ അവള് പറയണത് വേറൊരു വീഡിയോ ഇത് ചെയ്യണതാണ് നേരത്തെ ഞാൻ പറഞ്ഞില്ലേ പുറത്ത് ഇങ്ങനെ ലെറ്റർ എഴുതിയിട്ട് അപ്പൊ അതും കൂടി നമുക്കൊന്ന് ചെയ്തു അവൾക്ക് കിട്ടുമോ നോക്കാലോ അവൾ അതന്നെ പറഞ്ഞിട്ട് ഇവിടുന്ന് എണീറ്റ് പോവുകയാണ് അവൾക്ക് അതന്നെ വേണം അതന്നെ വേണം ഇതൊന്നും ഇഷ്ടമായില്ല ഇപ്പൊ ഈ ചെയ്തത് അപ്പൊ അതൊന്ന് ചെയ്ത് നോക്കിയാലോ നമുക്ക് അതും കൂടി ചെയ്തിട്ട് നമുക്ക് ബൈൻഡപ്പ് ചെയ്യാം അപ്പൊ ഞാൻ ഇങ്ങനെ തിരിച്ചിരുത്തിയിട്ടുണ്ട് അവളെന്നെ നിങ്ങക്ക് കാണാൻ പറ്റുന്നോന്ന് അറിയില്ല എന്തായാലും ഞാൻ ഇവിടെ ഒരു ലെറ്റർ എഴുതും അവൾക്കത് കിട്ടുമല്ലോ എന്ന് നമുക്ക് നോക്കി നോക്കാം അവളതിൽ ഒരു പേനയും കൊടുത്തിട്ടുണ്ട് ഒരു പേപ്പറും കൊടുക്കാം അവൾ ഇതിൽ എഴുതും അപ്പോൾ എന്താ ഞാൻ എഴുതിയെന്നുള്ളത് ഓക്കെ മടിയിൽ വെക്കും പുസ്തകവും ഇത് പിടിക്കേ ഞാൻ പുറത്ത് എഴുതട്ടെ എന്നാ ഓക്കെ അല്ലേ ഇവിടെ എവിടെയാണ് എഴുതുന്നത് കേട്ടാ റെഡി 1 2 3 സ്റ്റാർട്ട് എഴുതാൻ പോണ് ഏത് ഞാൻ എന്താ എഴുതിയെന്നുള്ളത് നീ അതിലേത് ഗുഡ് ഗേൾ ഇപ്പൊ സന്തോഷായി ചിരിച്ചത് കണ്ട ഇനി ഞാൻ അടുത്ത ലെറ്റർ എഴുതാൻ പോവാണ് എന്നിട്ടെ ഇവിടുത്തെ കിട്ടിയ തെറ്റി തെറ്റി ഞാൻ എഫ് ആണ് എഴുതിയത് അവൾ എഴുതിയത് ആറാണ് ഞാൻ എഫ് എഴുതിയത് നീ എഴുതിയത് ആറാ സാറല്ല ഇനി അടുത്തത് എഴുതാം നമുക്ക് ഞാൻ ക്യാമറ ഒന്ന് ശരിക്കും വയ്ക്കട്ടെ കേട്ടോ
കാണുന്നുണ്ടോ എന്നൊരു സംശയം. ഓക്കെ, ഇപ്പൊ ക്ലിയർ ആയി, ഇപ്പൊ ഒന്നുകൂടി കാണാറുണ്ട്. ഇനി അടുത്തത് എന്ത് എഴുതാ? ഓക്കെ, ഏതുണ്ട് കേട്ടാ. ഇത്രയും സിമ്പിൾ ആയത് കൊടുത്തത് അവളെ എഴുതിയില്ല. ബി അവൾക്ക് ഇപ്പോഴെ പെട്ടെന്ന് പിടുത്തം കിട്ടും. ഇതെന്താ, ഇതെന്താ, ഇതേ ഈ ലെറ്റർ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഇത് നാലാണ് എഴുതിയുള്ളത്. ആ നാല് നാല് തല തിരിച്ചിട്ട് എഴുതിയുള്ളത്. ഇങ്ങനെ കാണിക്കുമ്പോ കറക്റ്റ് നാല്. ഞാൻ സി ആണ് എഴുതിയത്, തെറ്റിപ്പോയി. അടുത്തത് ഈശ്വര, അപ്പക്ക് ഇത് ഫുള്ള് അറിയുന്നു. ഇവിടെ ഇനി മൂന്നെണ്ണം കൂടെ ഏതുള്ളൂ കേട്ടാ. അടുത്തത് അക്കങ്ങൾ എഴുതാം നമുക്ക്. ഓക്കെ, അക്ക എഴുതാ കേട്ടാ. നമ്പർ നമ്പർ എഴുതാ. നമ്പർ ഇതുപോലെ തന്നെ അല്ല, വേറെ ഏതെങ്കിലും എഴുതാ. ഏതെഴുതാ? ഇതെന്ത് കളി നിനക്ക് അറിയാത്തതല്ലേ എഴുതേണ്ടത്? വേറെ തന്നെ ഇതാ. ഇതാ എഴുതി, അറിയണത് തന്നെ. ഏതാ ഇങ്ങനെ ആലോചിക്കേ, ഇങ്ങനെ ഇട്ടിട്ട് ഇങ്ങനെ. ഇപ്പോഴും നാലെന്നെ എഴുതി വെച്ചേക്കുന്നത്. ഞാൻ ഡി എൽ എഴുതിയത്. ഒരു വട്ടം കൂടി എഴുതാ കേട്ടാ. അത് വന്നിട്ട് കാര്യമില്ല. അവള് എസ് ആണ് എഴുതുന്നത്, പേന തെളിയില്ല. എസ് ആണ് എഴുതണം. ഞാൻ എഴുതിയത് രണ്ട്. ഇനി കുട്ടിക്ക് സിമ്പിൾ ആയിട്ട് വരണം കേട്ടാ. ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ഒരെണ്ണം എഴുതാൻ പോണത്. ഓക്കെ, എഴുതാൻ പോണത് രണ്ട് പ്രാവശ്യം എഴുതുള്ളൂ കേട്ടാ. അതല്ല, ഞാൻ പുറത്ത് രണ്ട് പ്രാവശ്യം എഴുതി കാണിച്ചായിരുന്നു. ഒരു നമ്പറാണ് എഴുതിയത്, അത് കറക്റ്റാ. മൂന്ന് കറക്റ്റായി ഡെയിലി. ഇനി വേറെ ഒന്ന് എഴുതാൻ പോവാണ്. നെക്സ്റ്റ് ഗുഡ് ഗേൾ. ടെല്ലിഡേ, എവിടെ അവളെ എഴുതി? ഇതിൽ ഏതാ അവളെ എഴുതി? ഫോർ ഫോർ ഫോർ. ഞാൻ ഫോറാണ് എഴുതിയത്. അടുത്തത് ഇനി എന്താ എഴുതാ? ലാസ്റ്റ് ഓർഡർ കൂടി കേട്ടാ. തെറ്റി, ഞാൻ സെവൻ ആണ് എഴുതിയത്. അവളിങ്ങനെ ഒരു സാധനം ഇട്ടു. സിയോ ഉദ്ദേശിച്ചു തോന്നുന്നു, തെറ്റിപ്പോയി. അപ്പൊ എന്തായാലും നമുക്ക് ഇനി വേറെ ദിവസം ഞങ്ങൾ കൊറേ അക്ഷരങ്ങളായിട്ട് വരാട്ടാ. ഈ പേജ് ഫുൾ എഴുതാ. ഒരു മിനിറ്റ് മുന്നിട്ട് ഞാൻ പറയുന്നത് അങ്ങോട്ട് കേൾക്കും. ഓക്കെ, അപ്പോ ഇനി ഞാൻ ഞങ്ങൾ അടുത്തൊരു വീഡിയോയിൽ ഇതുപോലെ കുറെ എഴുതിയിട്ട് അന്ന് അവൾ എൻ്റെ പുറത്ത് എഴുതും, ഞാൻ അവളെ പുറത്ത് എഴുതും, അങ്ങനത്തെ ഒരു വീഡിയോ ഇട്ട് വരാട്ടോ. ഇപ്പം എന്തായാലും നമ്മൾ മറ്റേ വീഡിയോ കൂടി ചേർത്ത കാരണം കുറച്ച് ലെങ്ത്ത് കൂടിപ്പോവും. അത് കാരണം ഞങ്ങൾ ഇപ്പം സ്റ്റോപ്പ് ചെയ്യാണ്. ഞങ്ങൾ അടുത്ത പ്രാവശ്യം ഇത് ഇതുപോലെ കുഞ്ഞാറ്റ പറഞ്ഞ പോലെ ഇതിൽ ഫുള്ള് നിറച്ചിങ്ങനെ എഴുതുന്ന രീതിയിൽ ഞങ്ങൾ വേറൊരു വീഡിയോ ഇട്ട് വരാട്ടോ. അപ്പോൾ വായിൽ വലിയ ഈ അപ്പി സ്വഭാവം പിണങ്ങി, അതാണ് സംഭവം. കുഞ്ഞാറ്റേ ഇടി പിണങ്ങണ്ട. ഇത് ഓഫ്, ഇതിപ്പോ നമ്മൾ ഓഫാക്കും. ഓഫ് ചെയ്തിട്ട് നമ്മള് ഇനി വേറെ ഇപ്പൊ തന്നെ വേറെ വീഡിയോ എടുക്കാം. എന്നിട്ട് നമുക്ക് പിന്നെ വേറൊരു എപ്പിസോഡായിട്ട് ഇടാം. ഓക്കെ, ഇത് ഈ വീഡിയോയിലല്ല, വേറൊരു വീഡിയോയിൽ ഇടാന്ന് നമ്മത് ഓഫ് ചെയ്യാൻ പോകണം ഇപ്പൊ. ഓക്കെ, അപ്പൊ ഇത് പറ അതൊന്നും ഇടല്ലേ കുഞ്ഞാറ്റ അപ്പി കുട്ടിയെന്ന് വിചാരിക്കും അവര്. അപ്പൊ പറയ് 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 ഞങ്ങളെ വീഡിയോ പറയ്, സന്തോഷായിട്ട് പറയ്. നമ്മളിപ്പോ തന്നെ എടുക്കും വീഡിയോ, എന്നിട്ട് ഇത് കഴിഞ്ഞിട്ട് ഈ വീഡിയോ എടുക്കും. ഇപ്പൊ എഴുതണം, എന്നിട്ട് നമ്മള് ഇതൊരു വീഡിയോ ആക്കിയിട്ടിടും, മറ്റത് വേറൊരു വീഡിയോ ആക്കിയിട്ടിടും. ഓക്കെ, പറയ് പറയ് വേഗം പറഞ്ഞ അവസാനത്തിന് പറഞ്ഞോണ്ടിരിക്കുന്നത്. അപ്പൊ ഞങ്ങൾ അടുത്ത പ്രാവശ്യം വരാം കേട്ടോ. അപ്പൊ എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുള്ള കൈൻ്റെ അടിയിൽ കള്ളത്തി കൈൻ്റെ അടിയിൽ എഴുതി നടന്നു. അപ്പൊ ഞങ്ങള് യൂസ്ഫുൾ ആയിട്ടുള്ള നല്ലൊരു വീഡിയോ ആയിട്ട് അടുത്ത പ്രാവശ്യം വരാം.